ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചുമയും കഫക്കെട്ടൊക്കെ മാറ്റിയിട്ട് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം തരുന്നൊരു ചായയുടെ റെസിപ്പിയാണ്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളിതിനായിട്ട് ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6-7 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നെണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്താണ് കേട്ടോ. അതാണ് ഈ കളർ ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നത്, ഒരു നനവ്. കുരുമുളകും ചുക്കും നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ ചെറുനാരങ്ങ നമുക്ക് വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ചുക്കും കുരുമുളകും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഗ്ലാസ് ചായയുടെ അളവാണ്. പിന്നെ നമുക്ക് നല്ല പനിയും കടുത്ത ജലദോഷവും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കണം. ഇതൊരു ചെറുതായിട്ട് പനിയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമ്മൾ കുറേ ദിവസങ്ങൾ കാത്തിരിക്കണം. കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടേ നമ്മുടെ ജലദോഷം അല്ലെങ്കിൽ ഈ തൊണ്ടയ്ക്കകത്തുള്ള കഫൊക്കെ മാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണിത്. ചിലർക്ക് ഇതോടെയായിരിക്കും പനി വരുന്നത്, ചിലർക്ക് അസുഖമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസം ഇത് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചുക്കും കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ചതച്ച് നന്നായി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തൊണ്ടയ്ക്ക് ഏറ്റവും നല്ല ആശ്വാസം തരുന്ന ഒന്നാണ് ചുക്ക്. നമുക്ക് തൊണ്ടയ്ക്കകത്തുള്ള കഫത്തിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ടത് സഹായിക്കും. കുരുമുളകിന് എന്ന് വെച്ചാൽ സെയിം യൂസും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ നമുക്ക് കണ്ണിൽ കാണാൻ പോലും കഴിയാത്ത ബാക്ടീരിയകളെയും വൈറസിനെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ തൊണ്ടയ്ക്ക് മൂക്കൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് കുരുമുളകെന്ന് പുകച്ച് നമ്മൾ പുക മൂക്കിലേക്ക് കൊള്ളിക്കാറുണ്ട്, ചിലർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാൻ പറ്റില്ല. പിന്നെ തേനും ചൂടോടെ കഴിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചായ തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് തിളയ്ക്കണം. അതൊക്കെ ചായപ്പൊടിയുടെ കടുപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ ചുക്കൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ഇളകി വരണം. ഇപ്പോൾ നമ്മൾ ചുമയ്ക്ക് ഇഞ്ചി കഴിക്കാറുണ്ട്, അപ്പോൾ ഇഞ്ചിയേക്കാളും നല്ലതാണ് ചുക്ക്. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചായ. നമ്മൾ നാരങ്ങ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല കടുപ്പത്തിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ചൂടോടെ ഒന്ന് കുടിച്ചാൽ തന്നെ തൊണ്ടയ്ക്കകത്തുള്ള ചൊറിച്ചിലും അതുപോലെ അസ്വസ്ഥതകളൊക്കെ മാറ്റിയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇപ്പോൾ ഉറങ്ങാനൊക്കെ, ഉറക്കത്തിലാണ് ഏറ്റവും കൂടുതൽ ചുമ വില്ലനാവുന്നത്. ആ സമയത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് തൊണ്ട ആശ്വാസമായിട്ട്, നല്ല ആശ്വാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നന്നായിട്ട് ഉറങ്ങാനും സാധിക്കും. ചെറുനാരങ്ങയും കൂടി നമ്മൾ ചേർത്തി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കാലപ്പഴക്കുള്ള അലർജിക്കായിട്ടുള്ള ചുമയൊക്കെ ആണെങ്കിൽ ചെറുനാരങ്ങ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചായ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.